ഹായ്, ആദ്യമേ പറയട്ടെ, ഞാനൊരു ഫഗത്ത് ഫാനല്ല. ഫഗത്തിൻ്റെ അഭിനയത്തിൽ കുറേ ഏരിയകൾ ഇഷ്ടപ്പെടാത്ത ഏരിയകളുണ്ട്. ഞാനൊരു ഹാർഡ് കോർ ബിജു മേനോൻ ഫാനാണ്. അത് പറയാൻ കാരണം, ഇതിൽ ദുൽഖറിനെയും നിവിനെയും റോഷനെയൊക്കെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇത് ഫഗത്തിന് വേണ്ടിയിട്ടുള്ള വക്കാലത്താണെന്ന് കരുതരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സിയു സൂൺ റിലീസ് ചെയ്ത അന്ന് തന്നെ കണ്ടു. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ അതിനെ റിവ്യൂ ചെയ്യുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. കാരണം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് കുറ്റമോ ഗുണമോ ആയിട്ടുള്ള എന്ത് കാര്യം പറയുമോ, ഗുണം വേണമെങ്കിൽ പറയാമെന്നാണ് തോന്നുന്നത്. ഈ ദോഷം കണ്ട സിനിമകളെക്കുറിച്ച് പറയാതിരിക്കുക, കാരണം അതിൻ്റെ ഒരു ഒരു സിനിമ ഉണ്ടായി വരിക എന്ന് പറയുന്നതിന് ഒരു എഫേർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ ഒരു ഏകപക്ഷീയമായ ചിന്ത അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നാണ് തോന്നിയത്. എങ്കിലും സിയു സൂൺ കണ്ടു, അതിനെപ്പറ്റി കുറ്റം പറയാനേ ഇല്ല. എന്തായാലും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എങ്ങനെ സിനിമ ചെയ്യാമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സിയു സൂൺ. സിയു സൂൺ എന്ന ടൈറ്റിലിനെ തന്നെ പല ഭാഗങ്ങളിൽ തന്നെ ഉപയോഗിച്ചത് മാത്രം മതി ആ സിനിമയുടെ ബ്രില്ലിയൻസ് പറയാൻ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഉടൻ തന്നെ ആമസോൺ പ്രൈമിൽ പോയിട്ട് കാണുക. അപ്പോൾ സിയു സൂണിനെ കുറിച്ച് പറയാനല്ല ഇന്ന് വന്നത്. മുമ്പ് ഈ ചാനലിൽ തന്നെ യങ് ആക്ടേഴ്സിൽ മോഹൻലാലിനുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മോഹൻലാലും ഫഗതുമായിട്ടുള്ളൊരു താരതമ്യം ഉണ്ടായിട്ട് തോന്നിയില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ചില ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മീശ വഹിച്ച് പിരിക്കുന്നവരെല്ലാം മോഹൻലാലിനെ പോലെ ആകുമോ, അല്ലെങ്കിൽ കാർബൺ, അതുപോലെ ഇന്ത്യൻ പ്രണയകഥ, പിന്നെ മറ്റേ സിനിമ ചെയ്തിരുന്നു സത്യനന്ദിക്കാട് ചെയ്ത ഞാൻ പ്രകാശൻ എന്നീ സിനിമകളിലൊക്കെ മോഹൻലാൽ മാനറിസങ്ങൾ ഫഗതിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാകാത്ത സത്യനന്ദിക്കാട് ആ മാനറിസങ്ങളെല്ലാം ഫഗതിൽ പരീക്ഷിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഫഗതിനതൊന്നും ചെയ്യാൻ, അത് മോഹൻലാൽ സന്നിവേശിക്കാതെ ആയിപ്പോയ സീനുകളായിട്ടാണ് തോന്നിയത്. പിന്നെ മീശ വിരിക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സിയു സൂണിൽ ഫഗത് മീശ വിരിച്ചിട്ടാണ് അഭിനയിച്ചത്. അത് മോഹൻലാലിനെ പോലെ ഉണ്ടെന്ന് ആർക്കും തോന്നുകയുമില്ല. അപ്പോൾ മീശ വിരിച്ചാൽ മാത്രം മോഹൻലാലായി എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. അങ്ങനെയല്ല തീരുമാനങ്ങൾ വന്നിട്ടുള്ളതും. അതേപോലെ ചില ആൾക്കാർ ചോദിച്ചു, ഈ യങ് ആക്ടേഴ്സിനൊക്കെ മോഹൻലാൽ മാനസികങ്ങളെ ഉള്ളോ, അവർ വേറെ ചെയ്യുന്നില്ലേ? വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിൽ അവർക്ക് വന്ന ചില ഷെയ്ഡുകൾ മാത്രമാണ് പ്രതിപാദിച്ചത്. പിന്നെ കാർബണിൻ്റെ സീൻ പറയുകയാണെങ്കിൽ, കാർബണിൻ്റെ അതേ സീൻ മോഹൻലാലിന് കൊടുത്ത് നോക്കുക. മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ദുൽഖർ, നിവിൻ, റോഷൻ പരാമർശമൊക്കെ, ഇപ്പോൾ കമ്മണ്ടി പാഠം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ദുൽഖറിനേക്കാളും വിനായകൻ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു. അതേപോലെ മൂത്തോൻ സിനിമയിൽ നിവിൻ അസാധ്യമായ പ്രകടനമാണെങ്കിലും റോഷൻ്റെയും ശശാങ്കരയൊക്കെ വരുമ്പോൾ നിവിൻ ലേശം ഓഫാകുന്നതായിട്ടും കാണാം. എങ്കിൽ ഫഗത് എന്ന നടൻ്റെ മുമ്പിലേക്ക്, ഇയോബിൻ്റെ പുസ്തകത്തിലേക്ക് വിനായകൻ വരുമ്പോഴും ഫഗത് തന്നെയാണ് ഒരുപടി മുന്നിൽ. ഇപ്പോൾ ദാ സിയു സൂൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റോഷൻ്റെ അപ്പനാകാനുള്ളൊരു അഭിനയമാണ് ഫഗതിൽ കണ്ടത്. ബിജു മേനോനും ഫഗതും ഒത്തുചേർന്നുള്ളൊരു സിനിമയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് കാണാൻ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും അല്ല പറയാൻ വന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു നടനുമായി താരതമ്യം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കമൻസിൽ തന്നെ കണ്ടിരുന്നു, കുമ്പളങ്ങി നൈറ്റ്സിൽ ഗോപിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഭരത് ഗോപിയാണോ ഫഗതിൽ തോന്നിയത് എന്ന്. അല്ല, ഭരത് ഗോപിയുമല്ല, കുമ്പളങ്ങി നൈറ്റ്സിൽ ആ ഒരു സീനിൽ മാത്രം ഒരു ഭരത് ഗോപി ടച്ച് തോന്നിയതല്ലാതെ എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ആദ്യം തൊട്ടേ തോന്നിയിട്ടുള്ളത്, ഇർഫാൻ ഖാനുമായിട്ടുള്ളൊരു താരതമ്യമാണ്. എങ്കിൽ ഇർഫാൻ്റെ അകാല വിയോഗത്തിൽ ഫഗത് തന്നെ ഇർഫാനാണ് തൻ്റെ തിരിച്ചുവരവിന് കാരണം. ആ നടൻ്റെ അഭിനയം കണ്ട് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് താൻ സിനിമയിലേക്ക് തിരിച്ചു വന്നതെന്ന് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫഗത് ഇർഫാൻ്റെ ഒരു ഫാനാണെന്ന് കൂടെ അറിഞ്ഞപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. രണ്ടുപേരുടെയും കണ്ണുകളാണ് ആദ്യം നമ്മളോട് സംവദിക്കുന്നത്. ശരീരം ഹ്യൂജ് മസ്കുലർ ആയിട്ടുള്ളതല്ല, എങ്കിലും ചില വേഷങ്ങൾക്കൊക്കെ പറ്റിയ ആളുകളാണോ ഇവരെന്ന് തോന്നുമെങ്കിൽ, ഫിസിക്ക് കൊണ്ടൊക്കെ തോന്നുമ്പോൾ തന്നെ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തും. ഇതൊരു പോയിൻ്റ് ടു പോയിൻ്റ് കമ്പാരിസൺ അല്ല, അറിഞ്ഞോ അറിയാതെയോ രണ്ടുപേർക്കുമുള്ളൊരു ചേർച്ചയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബ്ലാക്ക്മെയിലിൽ ഒരു പ്രശ്നത്തിൽപ്പെടുന്ന ഇർഫാൻ്റെ കണ്ണുകളുടെ ചലനം നോക്കൂ. 22 ഫീമെയിൽ ടെസയുടെ ട്രാപ്പിൽപ്പെടുന്ന ഫഗതിലും കാണാം അത്തരമൊരു കണ്ണുകൊണ്ടുള്ള കളി. സംഭാഷണങ്ങളില്ലാതെ തന്നെ രണ്ടുപേരും അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പ്രകാശനിലെ ടിപ്പിക്കൽ മല്ലുവിനെ, ഇന്ത്യൻ പ്രണയകഥയിലെ ഉടായ്പ് രാഷ്ട്രീയക്കാരനെയെല്ലാം കരീബ് സിംഗിളിലും കാർവാനിലും കാണാം. അലോഷയുടെ തീവ്രത പാൻസിങ്ങിൽ കാണാം. രണ്ടുപേരുടെയും മറ്റൊരു താരതമ്യമായി തോന്നിയിട്ടുള്ളത് മെത്തേഡ് ആക്ടിങ്ങിലാണ്. ഇർഫാൻ ഒരു സാഗ് ലേസി മെത്തേഡും ഫഗത് കുറച്ച് ചടലമായിട്ടാണെങ്കിലും ഫാസ്റ്റ് മോഡിലിട്ടാൽ ഇർഫാൻ ഫഗതായി തോന്നും.
മറ്റൊന്ന് രണ്ടുപേരുടെയും തിരഞ്ഞെടുപ്പുകൾ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഓഫ് ബീറ്റ് ഹീറോ റോളുകൾ തിരഞ്ഞെടുക്കുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിന് മുമ്പ് കുറേ പരീക്ഷണ ചിത്രങ്ങൾ ഫഹദ് അഭിനയിച്ചത് കാണാം. അതുപോലെ തന്നെ പരീക്ഷണ ചിത്രങ്ങളിൽ ഇർഫാനും അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ ബോളിവുഡിലുള്ള ചട്ടക്കൂടുകൾ തകർക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇർഫാൻ്റെയും. എല്ലാം തികഞ്ഞ സർവ്വഗുണ സമ്പന്നനായ നായകനായിരിക്കില്ല രണ്ടുപേരെന്നുള്ളതും ഒരു താരതമ്യമാണ്. സിറിൽ, ഷമ്മി, ചാപ്പാക്കുരിശിലെ കഥാപാത്രം പോലൊക്കെ തന്നെയാണ് ഇർഫാൻ ബ്ലാക്ക് മെയിൽ, മെട്രോ മുതലായ ചിത്രങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. രണ്ടുപേരിലും ചേരാത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ആക്ടറായി ഇർഫാൻ തോന്നുമ്പോൾ മെത്തേഡ് ആക്ടറായിട്ടാണ് ഫഹദിനെ തോന്നിയിട്ടുള്ളത്. ഫഹദിനെ പ്രകൃതി എന്നാണ് സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ടെങ്കിലും ശരീരം എല്ലാം അത്ര നാച്ചുറലായി ഫഹദിന് വരുന്നത് പോലെ തോന്നിയിട്ടില്ല. ഫഹദിനെ നമുക്കൊരു അൾട്രാ മോഡേണായി അവതരിപ്പിക്കാമെങ്കിൽ ഇർഫാനെ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ താരതമ്യങ്ങളിലും കൂടുതൽ എനിക്ക് ഇർഫാനെയാണ് ഫഹദിൽ കൂടുതലായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ തോന്നലാണ്. ഒരു നടനെ മറ്റൊരു നടനുമായി താരതമ്യം ചെയ്യുന്നത് നല്ലൊരു ഏർപ്പാടല്ല. എങ്കിലും കുറച്ചു കാലമായി ഈ തോന്നലുള്ളതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ ഗൗരവമായി തമാശ പറയുന്ന ഇർഫാൻ അതൊരു ഇർഫാൻ മാത്രമേ ഉള്ളൂ. അകാല വിയോഗത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്. അതേപോലെ ഫഹദ് വേണ്ടത്ര ശ്രദ്ധ നേടുന്നില്ല. അയാളുടെ ഒരു പൊട്ടൻഷ്യലുള്ള അത്രയും ഒരു ഇന്ത്യയിലൊരു ഇപ്പോൾ ഒരു പാൻ ഇന്ത്യയിലൊന്നും ഇങ്ങനെ ഒരു രീതിയിൽ ശ്രദ്ധ നേടുന്നില്ല എന്നൊരു സങ്കടമുണ്ടായിരുന്നു. എങ്കിൽ സി യു സൂൺ മുതൽ അങ്ങോട്ടേക്ക് ഫഹദിൻ്റെ നാളുകളായി തോന്നുന്നുണ്ട്. ഒരു നല്ലൊരു പബ്ലിസിറ്റി തന്നെ ആ സിനിമയ്ക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസമുള്ള വസ്തുതയാണ്. അപ്പോൾ ഭാവിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.